ഏഷ്യയിലെ ആദ്യത്തെയും ലോകത്തിലെ തന്നെ രണ്ടാമത്തെയും സർവമത സമ്മേളനം നടന്നത് നമ്മുടെ കേരളത്തിൽ വച്ചാണ്. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വച്ച് ശ്രീനാരായണ ഗുരുദേവനാൽ അന്ന് അത് സംഘടിപ്പിക്കുന്നത് ഒരു ശിവരാത്രി നാളിലാണ്. ഈ വരുന്ന ശിവരാത്രി ആകുമ്പോൾ അതിന് 100 വർഷം സർവമത സമ്മേളനം നടന്നിട്ട് അത് പിന്നിടുകയാണ്. 2023 ശിവരാത്രി നാളിൽ ആരംഭിച്ച 1 വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് ഈ ശിവരാത്രി നാൾ വരുമ്പോൾ അതിന് സമാപനം കുറിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലുവ അദ്വൈതാശ്രമത്തിന് മുന്നിലാണ്. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ഐതിഹ്യത്തിലേക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കും നമുക്ക് ഒരു എത്തിനോട്ടമാകാം. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത ആലുവ സർവമത സമ്മേളനം ശതാബ്ദിയുടെ നിറവിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർവമത സമ്മേളനം നടന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലല്ല, ഏഷ്യയിലെ തന്നെ. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ ഈ സമ്മേളനം സംഘടിപ്പിച്ചത് കേരളത്തിൻ്റെ യുഗപുരുഷൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നു തന്നെ എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. ശ്രീനാരായണ ഗുരുദേവൻ നിലനിൽക്കുന്ന സമൂഹത്തിലെ ഏറ്റവും ആവശ്യമായ കാര്യങ്ങളോട് ഒരിക്കലും ഗുരു പുറംതിരിഞ്ഞു നിന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ശ്രീനാരായണ ഗുരുദേവൻ 1888 അവിടുത്തെ സാമൂഹ്യമായ കർമ്മകാന്ഡത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നിർവഹിച്ചതിന് ശേഷം ലോകത്തിന് നൽകിയ മഹാസന്ദേശത്തിൽ തന്നെ അവിടുത്തെ കർമ്മങ്ങളെ സാധൂകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന്. അപ്പോൾ ഗുരുവിൻ്റെ ആ മാനവീകതയും ലോകത്തെ ഒന്നായി കാണുവാനായിട്ടുള്ള സന്നദ്ധതയും ആ സന്ദേശത്തിൽ തന്നെ ഉള്ളടക്കം ചെയ്തു വച്ചിട്ടുണ്ട്. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി മനുഷ്യർ ഒന്നാണ് എന്നുള്ള ഐക്യത്തിൻ്റെ അഥവാ ഏകത്വത്തിൻ്റെ ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് ഇങ്ങോട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ കർമ്മങ്ങളിലും എല്ലാ ഭേദചിന്തകളും വെടിഞ്ഞ് മനുഷ്യനെ കാണുക എന്നുള്ളതായിരുന്നു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരു അരുളി ചെയ്തത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തേതെന്ന് പറയാവുന്ന ഈ സമ്മേളനം 1924 ശിവരാത്രി നാളിലാണ് ശ്രീനാരായണ ഗുരു വിളിച്ചു കൂട്ടിയത്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ടി സദാശിവയ്യരാണ് അന്ന് അത് അധ്യക്ഷത വഹിച്ചത്. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ നടന്ന ആദ്യ സർവമത സമ്മേളനത്തിൻ്റെ മുഖ്യ സന്ദേശം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു. ആ സന്ദേശം പ്രധാന കവാടത്തിൽ ആലേഖനം ചെയ്തിരുന്നു. ലോകത്തിൽ അതിനു മുൻപ് ഒരിക്കൽ മാത്രമേ അത്തരത്തിൽ ഒരു സർവമത സമ്മേളനം നടന്നിട്ടുള്ളൂ. ഷിക്കാഗോയിൽ 1893 അത്. എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഈ വർഷം സർക്കാർ തലത്തിലും ആഘോഷിക്കുകയാണ്. 7 ജില്ലകളിലായിട്ട് സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി സർക്കാർ സംവിധാനത്തിലൂടെ ആഘോഷിക്കപ്പെടുകയാണ്. 8 മാർച്ച് ശിവരാത്രി ദിനത്തിൽ സാധാരണ ആശ്രമത്തിൽ നടക്കുന്നത് പോലെയുള്ള സർവമത സമ്മേളനവും അതിനുശേഷം 10 മാർച്ച് സർക്കാർ നടത്തുന്ന സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളുമെല്ലാം ചേർന്ന് ആഘോഷിക്കപ്പെടുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു വിളിച്ചു ചേർത്ത സർവമത സമ്മേളനമാണ് ഒരു സന്യാസിവര്യൻ നടത്തുന്ന ലോകത്തെ ആദ്യത്തെ സർവമത സമ്മേളനം. അതിനു മുമ്പ് ഒരു സർവമത സമ്മേളനം നടന്നത് അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ചായിരുന്നു. അത് അവിടുത്തെ സർക്കാർ സംവിധാനത്തിൽ നടത്തിയ ഒരു സർവമത സമ്മേളനമായിരുന്നു. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായി ഒരു സന്യാസിവര്യൻ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനം ലോകത്തെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് ആലുവയിൽ നടന്നിട്ടുള്ളത്.
അത് അന്ന് വിളിച്ചു ചേർക്കാനുള്ള കാരണം അന്ന് കേരളത്തിൽ രൂപം കൊണ്ടിരുന്ന വർഗീയ വിദ്വേഷങ്ങൾക്കൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗുരുവാ സർവോദ സമ്മേളനം വിളിച്ചു ചേർത്തത്. ആ സർവോദ സമ്മേളനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന ഒരു ബോർഡ് കൂടി ഗുരു സ്ഥാപിച്ചു. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഗുരു എന്നൊരു സർവോദ സമ്മേളനം അന്ന് വിളിച്ചു ചേർത്തത്. ഇതിൻ്റെ 100-ാമത് വർഷത്തെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ഈ രണ്ട് സർവമത സമ്മേളനത്തിന് ശതാബ്ദി ആഘോഷങ്ങളിൽ സർക്കാർ തലത്തിലുള്ളതും അദ്വൈതാശ്രമത്തിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് പരിപാടികളിലും മുഴുവൻ ഗുരുഭക്തരും പങ്കെടുത്ത് ഇതിൻ്റെ പ്രസക്തി ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ടി സദാശിവയ്യർ അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുമതത്തെ പ്രതിനിധീകരിച്ച കെ കുരുവിള, ബുദ്ധമതത്തെ പ്രതിനിധീകരിച്ച മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമകൃഷ്ണയ്യർ, ബ്രഹ്മസമാജത്തിൽ നിന്നും സ്വാമി ശിവപ്രസാദ്, ഇസ്ലാം മതത്തിൽ നിന്നും മുഹമ്മദ് മൗലവി, ആര്യ സമാജത്തിൽ നിന്നും പണ്ഡിറ്റ് ഋഷിറാം എന്നിവരാണ് വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചവർ. എല്ലാ മതങ്ങളുടെയും പ്രതിനിധികളുടെ പ്രഭാഷണം വിശദമായി കേട്ട ശ്രീനാരായണഗുരു ഒടുവിൽ മറുപടി പ്രസംഗവും നടത്തി. എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്നാണ് എന്നും ഭിന്ന മത അനുയായികൾ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല എന്നും ഗുരു പ്രഖ്യാപിച്ചു. ലോകത്ത് രണ്ടാമത്തെയും ഏഷ്യയിലെ ആദ്യത്തെയും സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ 1924 ഒരു ശിവരാത്രി നാളിലാണ് ആദ്യമായി ആരംഭിച്ചത്. പല മതസാരവും ഏകമെന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ലോകത്തുള്ള മുഴുവൻ മതങ്ങളുടെയും പണ്ഡിതന്മാരെ അവിടെ വിളിച്ചു ചേർത്തത്. ആ പണ്ഡിതന്മാരെ അവിടെ വിളിച്ചു ചേർക്കുമ്പോൾ വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്നുള്ളൊരു സന്ദേശം ആ സദസ്സിലെല്ലാം തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അവിടെ പങ്കെടുത്ത എല്ലാ മതപണ്ഡിതന്മാരും അതിനുശേഷം എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണെന്ന് എല്ലാവരും ഏകസ്വരത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ശതാബ്ദി ആഘോഷങ്ങളാണ് ഈ 8-ാം തീയതി ആലുവ അദ്വൈതാശ്രമത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുന്ന സർവ 100-ാമത് സമ്മേളനത്തിൽ ആശ്രമത്തിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ യോഗത്തിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും ശ്രീനാരായണീയരെയും ക്ഷണിക്കുന്നതിനോടൊപ്പം മുഴുവൻ ആളുകളും അതിൽ പങ്കെടുത്ത് അത് വൻ വിജയപ്രദമാക്കണമെന്നും അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അറിയിച്ചുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇത്തവണ ആലുവയിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷവും സമ്മേളനവും അദ്വൈതാശ്രമത്തിൻ്റെയും മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത്. നമസ്കാരം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചതിൻ്റെ 100-ാം വാർഷികം നമുക്കറിയാം ശതാബ്ദിയുടെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അമേരിക്കയിലാണ് ലോകത്ത് തന്നെ ആദ്യം സർവമത സമ്മേളനം വിളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏഷ്യയിൽ ആദ്യമായി വിളിച്ചത് നമ്മുടെ ഈ അദ്വൈതാശ്രമത്തിലാണ് ശ്രീനാരായണ ഗുരുവാണ് സർവമത സമ്മേളനം വിളിച്ചത്. ഇന്നും ആ അദ്ദേഹം വിളിച്ചതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി ഇന്നും നിലനിൽക്കുകയാണ്. കാരണം ഇന്ന് ലോകമായാലും നമ്മുടെ രാജ്യത്തായാലും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേർതിരിവ് നമ്മൾ പലപ്പോഴും പ്രയാസത്തോടെ കണ്ടുവരികയാണ്. അവിടെയൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാട്. നമ്മൾ 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് കാണിച്ച ഒരു ദീർഘവീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രധാനമായും ഇന്നും ആ പ്രസക്തി നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ശതാബ്ദിയുടെ ഭാഗമായി ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് മാർച്ച് 10-ാം തീയതി വിപുലമായ രീതിയിൽ തന്നെ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രിയങ്കരനാശി മന്ത്രി രാജീവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാന വ്യക്തികൾ പങ്കെടുക്കുന്നു. മറ്റുള്ള മത നേതാക്കന്മാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട്. ജാതിയും മതവുമല്ല, മനുഷ്യൻ നന്നായാൽ മതി. ജാതിക്കും മതത്തിനപ്പുറം സമൂഹത്തെ ഒന്നായി കാണുവാൻ സന്ദേശം നൽകിയ ആ ശ്രീനാരായണ ഗുരു തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവ്വത സമ്മേളനം വിളിച്ചത്. ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ തരണത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ സർവ്വത സമ്മേളനത്തിൻ്റെ ഈ 100-ാം വാർഷികം കൊണ്ടാടുമ്പോൾ ഈ ആലുവയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന മാർച്ച് 10-ന് സംഘടിപ്പിക്കുന്ന ആ സർവമത സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ആലുവക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സർവമത സമ്മേളനം ആലുവയിലാണ്, നമ്മുടെ അദ്വൈതാശ്രമത്തിലാണ് വിളിച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ കടത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആലുവ SNDP സ്കൂളിലാണ് ഞാൻ 8-ാം ക്ലാസ്സിൽ എൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. അത് പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ് ആലുവ SNDP സ്കൂൾ. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ KSU യിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് ഞാൻ ആലുവയിലെ MLA ആയി നിൽക്കുമ്പോൾ ഞാൻ അതും കൂടി ഈ തരണത്തിൽ ഓർക്കുകയാണ്. മാർച്ച് 1 മുതൽ 7 വരെ വൈകിട്ട് 4:30 പ്രഭാഷണങ്ങൾ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 3 നടക്കുന്ന ശിവരാത്രി തീർത്ഥാടന പദയാത്രികരെ ആദരിക്കുന്ന പ്രോഗ്രാം, ദാർശനിക സമ്മേളനം, തിരുവാതിര, സമൂഹ നൃത്തം, ഗസൽ രാത് തുടങ്ങിയ പരിപാടികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനം 100 വർഷം പിന്നിടുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷ വേളയിലാണ് നാം. ആലുവക്കാരായ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ വകയുള്ള ഒരു മഹാസമ്മേളനമായിരുന്നു അത്. ലോകത്ത് ഇതിനു മുമ്പ് ഒരു സമ്മേളനം മാത്രമാണ് നടന്നത്, അമേരിക്കയിലെ ചിക്കാഗോയിൽ. അത് ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സമ്മേളനമായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധിയായി സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കുകയും അദ്ദേഹം അന്ന് നടത്തിയ ആ ഉജ്ജ്വല പ്രഭാഷണം ലോകപ്രശസ്തമായി ഇന്നും നിലനിൽക്കുകയും ചെയ്യുകയാണ്. എന്താണ് ഹിന്ദുമതം എന്ന് അതിനെക്കുറിച്ച് വലിയ വിജ്ഞാനമില്ലാതിരുന്ന ആളുകൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ ആ പ്രസംഗം കൊണ്ട് സാധിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് എല്ലാ മതങ്ങളുടെയും അന്തസത്ത എന്ത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അത് മതമേലധ്യക്ഷന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സർവമത ഐക്യം രൂപപ്പെടുത്തുന്നതിന് സമ്മേളനം നടത്തുകയായിരുന്നു. അത് തുടർന്നു വന്നു അഭംഗുരം. എല്ലാ ശിവരാത്രി നാളിലും അദ്വൈതാശ്രമത്തിൽ ഈ സമ്മേളനം ഇന്നും തുടരുകയാണ്. മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ പല വർഷങ്ങളിലും എനിക്കതിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ആഹ്ലാദ ചിത്തനുമാണ്, കാരണം കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അതിലൂടെ സാധിക്കും. മതം പരസ്പര വിരുദ്ധമല്ല, ഒന്നാണ് എന്ന് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു. സർവമതസാരമേകം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സർവമത സമ്മേളനങ്ങളിൽ സംബന്ധിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യമാകും. എനിക്കൊരു ചെറിയ ഒരു അഭിപ്രായമുള്ളത്, ഓരോ മതമേലധ്യക്ഷന്മാരും വന്ന് തങ്ങളുടെ മതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ
മറ്റുള്ള മതങ്ങളുടെ മൂല്യങ്ങൾ, ഉയർന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും അത് കാണാനും ജനങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒന്നാക്കി ഇത് മാറണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഇതിന് തിരഞ്ഞെടുത്ത സ്ഥലം പ്രകൃതി രമണീയമായ പെരിയാറിൻ്റെ തീരത്തുള്ള അദ്വൈതാശ്രമമാണ്. ഗുരുദേവൻ്റെ ഒരു ദീർഘവീക്ഷണം അതിലുണ്ട്. എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ലളിതമായ ഭാഷയിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുമായി സംസാരിച്ചതും സംവദിച്ചതും. ഇന്നും ആ നിലക്ക് തന്നെയാണ് ആശ്രമാധികൃതർ ഈ പരിപാടി ആവിഷ്കരിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ പറഞ്ഞു. ഓരോ ശിവരാത്രി നാളിലും ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ലോക ജനതയ്ക്ക് എന്നെന്നും നന്മ പ്രദാനം ചെയ്യാനായിട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പരിപാടി, കർമ്മ പരിപാടിക്കാണ് ശ്രീനാരായണ ഗുരുദേവൻ അന്ന് തുടക്കം കുറിച്ചത്. അത് ഇന്നും തുടർന്നു വരുന്നു. ആശ്രമാധികൃതരും ജനങ്ങളും അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഈ ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ള, ശതാബ്ദിയോടനുബന്ധിച്ചിട്ടുള്ള സർവമത സമ്മേളനം ഏറ്റവും സർവമത സമ്മേളനം നടക്കുന്ന മാർച്ച് 8-ാം തീയതി സമ്മേളനത്തിൽ അദ്വൈതാശ്രമം അംഗങ്ങൾക്ക് പുറമെ ബെന്നി ബെഹന്നാൻ MP, ജസ്റ്റിസ് കുഞ്ഞുകൃഷ്ണൻ, മന്ത്രി VN വാസവൻ, പാണക്കാട് ജനാബ് മുനവറലി തങ്ങൾ, ഡോക്ടർ ഏലിയാസ് മാർ അത്തനോഷ്യസ് മെത്രാപ്പൊലിത്ത, അൻവർ സാദത്ത് MLA തുടങ്ങി വിവിധ ജനപ്രതിനിധികളും വ്യക്തിത്വങ്ങളുമാണ് സർവമത സമ്മേളനത്തിൽ അന്നേ ദിവസം പങ്കെടുത്ത് സംസാരിക്കാൻ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, SN മീഡിയ.